السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد اتقوا الله عباد الله പ്രിയ സഹോദരങ്ങളെ, സുജൂദിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തിയത്. നാളെ പരലോകത്ത് മുസ്ലിം ഉമ്മത്തിനെ തിരിച്ചറിയുവാനുള്ള ഒരടയാളം സുജൂദിൻ്റെ ഫലമായിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സൂറത്ത് അൽ ഫതഹിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മുഹമ്മദ് നബിയുടെ അനുയായികൾ ആരാണ്, എപ്രകാരമാണ് പരസ്പരമുള്ള ബന്ധങ്ങളെന്ന്. മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. മുഹമ്മദ് നബിയുടെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പരസ്പരം അതിശക്തമായ കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നവരും ശത്രുക്കളോട് വളരെ പരുഷമായ നിലപാടെടുക്കുന്നവരുമാണ്. അവരെ റുക്കുവും സുജൂദും ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നവരായി നിനക്ക് കാണുവാൻ സാധിക്കും. അവരുടെ നെറ്റിത്തടങ്ങളിൽ സുജൂദിൻ്റെ അടയാളങ്ങൾ ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അൻ ഖാല ഉമ്മതി യൗമൽ ഖിയാമ ഖുർറും മിന സുജൂദി മുഹജ്ജിലീന മിൽ വുദു. എൻ്റെ സമുദായം നാളെ പരലോകത്ത് സുജൂദിൻ്റെ കാരണത്താൽ നെറ്റിയിൽ പ്രത്യേകമായ വെളുത്ത അടയാളമുള്ളവരായിരിക്കും. വുളുവിൻ്റെ അടയാളത്താൽ കൈകാൽ മുഖങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായ അടയാളമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്, അള്ളാഹു അവൻ്റെ അടിയാർകൾക്കിടയിൽ വിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ വഅറാദ അൻ യുഖ്രിജ മിനൻ നാരി മൻ അറാദ അൻ യുഖ്രിജ്, നരകത്തിലുള്ള ആളുകളിൽ നിന്നും ആരെയെല്ലാമാണോ പുറത്തേക്കെടുക്കേണ്ടത് അവരെ പുറത്തേക്കെടുക്കാൻ ഉദ്ദേശിച്ചാൽ ആരാണ് അവർ, മിമൻ ഖാൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ചവരായിരിക്കും അവർ. അമറൽ മലായികത അൻ യുഖ്രിജഹും, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച ആളുകളെ, അവർ പാപികളാണ്, നരകത്തു നിന്ന് പുറത്തെടുക്കുവാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും. അപ്പൊ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളെ തിരിച്ചറിയുക? ഫയഅരിഫൂനഹും ബിഅലാമതി ആസാരി സുജൂദ്, സുജൂദ് ചെയ്ത കാരണത്താൽ അതിൻ്റെ അടയാളങ്ങൾ അവരിൽ ഉണ്ടായിരിക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. ഹറമല്ലാഹു അലന്നാരി അന്തകുല മിൻ ഇബ്നി ആദം അസറ സുജൂദ്, ആദം സന്തതിയുടെ സുജൂദ് ചെയ്ത അടയാളങ്ങളെ തീ സ്പർശിക്കുന്ന അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. അവിടെ തീ സ്പർശിക്കുകയില്ല, നരകാഗ്നി വിഴുങ്ങുകയില്ല എന്നർത്ഥം. അതേപോലെ തന്നെ ഒരു അടിമ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് സുജൂദിൻ്റെ വേളയിലായിരിക്കും. നമ്മൾ പല പ്രാവശ്യം ആ ഹദീസ് ഇവിടെ സൂചിപ്പിച്ചതാണ്, അഖ്റബുമായ കൂൽ അബ്ദു മിർ റബ്ബിഹി വഹു സാജിദ്. അതുകൊണ്ട് ഫഅക്സിറു അദ്വാ, നിങ്ങൾ ദ്വാ അധികരിപ്പിക്കണേ, കാരണം ഒരു അടിമ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ള സുജൂദിലാണ് എന്നാണ്. ഷെയ്ഖ് അൽ മന്നാബി അദ്ദേഹത്തിൻ്റെ ഫൈദുൽ ഖദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം സുജൂദിൻ്റെ വേളയിൽ ഒരു അടിമ അങ്ങേയറ്റത്തെ വിനയത്തിലും അങ്ങേയറ്റത്തെ നിന്ദ്യതയിലുമായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ. കാരണം അവൻ്റെ വിശിഷ്ടമായ മുഖം അടക്കമുള്ള അവയവങ്ങളെല്ലാം നിലത്തുകുത്തി വളരെ താഴ്മയോടുകൂടി അവൻ റബ്ബിന് സുജൂദ് ചെയ്യുമ്പോൾ അവൻ സ്വന്തം നിന്ദ്യതയും നിസ്സാരതയും റബ്ബിലേക്കുള്ള ആവശ്യകതയും മനസ്സിലാക്കുകയും അള്ളാഹു ഉന്നതനാണ്, അള്ളാഹുവാണ് പരമാധികാരി
എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഉത്തരം നൽകുവാനുള്ള ഒരു കാരണമായി തീരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സുജൂദ് ഇത്രമാത്രം ഹൃദ്യമായ ഒരു അനുഭവവും ഹൃദ്യമായ ഒരു ആരാധനയുമായി തീരുന്നത്? ഒന്ന്, അവൻ്റെ ശരീരത്തിലെ മുഖമടക്കമുള്ള അവയവങ്ങൾ നിലത്തുകുത്തുകയാണ്. ഒരാൾ മുഖത്തടിച്ചാൽ എത്ര ദേഷ്യമായിരിക്കും, എങ്കിൽ അതേ മുഖം തന്നെയാണ് റബ്ബിൻ്റെ മുമ്പിൽ ഇബാദത്തായിക്കൊണ്ട് സുജൂദിൽ വെക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, വലാ തളരിബിൽ വജ്ഹ്, ഭാര്യമാരോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ മുഖത്തടിക്കുവാൻ പാടില്ല എന്നാണ്. എങ്കിൽ ആ മുഖം നിലത്ത് കുത്തുമ്പോൾ തൻ എത്രമാത്രം നിസ്സാരവാനാണ് എന്ന ബോധം അവനുണ്ടാവും. അതേപോലെ തന്നെ അവൻ നിലത്ത് കുത്തുകയാണ്, താഴോട്ട് നോക്കുമ്പോൾ സുജൂദിൽ കടന്ന് നോക്കുമ്പോൾ അവൻ മണ്ണാണ് കാണുന്നത്, നിലമാണ് കാണുന്നത്, അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. ആ ഒരു കുറഞ്ഞ സ്ഥലമല്ലാതെ വേറെ ഒന്നും അവൻ്റെ മുമ്പിൽ കാണാനില്ല. വിശാലമായ ലോകമില്ല, അതിൻ്റെ പളപളപ്പുകളില്ല, മറിച്ച് കണ്ണിന് നേരെ താഴെയുള്ളത് അല്പം ചില മണ്ണോ സുജൂദ് ചെയ്യുന്ന സ്ഥലമോ ആണുള്ളത്. അപ്പോൾ താൻ മണ്ണിൽ നിന്ന് വന്നവനാണ്, മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ഒരു ചിന്ത അവനുണ്ടാവുന്നത്. അതുകൊണ്ടാണ് മുത്തരിഫിന് അഷ്ഷഹീർ റഹ്മുള്ള പറഞ്ഞത് അഹങ്കാരികളെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ആദം, ഹൽ അൻത മിൻ ഉലൈക ഇല്ലാ നുത്ഫത്തുൻ മദിറ, മനുഷ്യ നീ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു രേതസ്കണമായിരുന്നില്ലേ തുടക്കത്തിൽ? വഫി ആഖിരിക ജീഫത്തുൻ ഖദിറ, നിന്റെ അവസാനം ദുർഗന്ധം വമിക്കുന്ന ശവമായിരിക്കും. അതിൻ്റെ ഇടയിൽ, ഈ തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും ഇടയിൽ മലവും മൂത്രവുമൊക്കെ വഹിച്ചു നടക്കുന്ന ഒരു വാഹനം മാത്രമായിരിക്കും നീ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ താൻ ഇത്രമാത്രം നിസ്സാരവാനാണ് എന്ന ബോധം ഉണ്ടാവും. അതേപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് നിലത്ത് വെക്കുന്നത്. അത് മനുഷ്യനിൽ അഹങ്കാരം ഇല്ലാതെയാക്കുകയാണ്. ഷെയ്ത്താനോടുള്ള ഒരു യുദ്ധമാണ് സത്യത്തിൽ സുജൂദ്. കാരണം ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യാനാണ്? എന്നെ തീ കൊണ്ടുണ്ടാക്കി, ആദമിനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച അവനോടുള്ള നിലപാട്, നീ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ സുജൂദ് ചെയ്യും, എൻ്റെ റബ്ബിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് എന്ന് നമ്മൾ പറയുകയാണ്. അതേപോലെ തന്നെ നാളെ പരലോകത്ത് സുജൂദ് ചെയ്യാത്ത ആളുകൾക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് അൽ ഖലമിലെ 42-ാമത്തെ ആയത്തിൽ, يوم يكشف عن ساق ويدعون الى السجود فلا يستطيعون. الله سبحانه وتعالى പറയുന്നു, കണങ്കാൽ വളിവാക്കപ്പെടുന്ന ഭയങ്കരമായ ഒരു ദിവസം നിങ്ങൾ ഓർക്കുക. സുജൂദ് ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്ക് അതിന് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഖാശിയത്തിൻ അബ്സാറുഹും തർഹഖും ദില്ല وقد كانوا يدعون الى السجود يدعون الى السجود وهم سالمون. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, നിന്ദ്യത അവരെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് അഥവാ ദുനിയാവിൽ വെച്ച് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു, അപ്പോഴൊന്നും അവർക്ക് സുജൂദ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല, സുജൂദ് ചെയ്യുവാൻ അവർ ഒരുമ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നാളെ പരലോകത്ത് സുജൂദ് ചെയ്യുവാൻ സാധിക്കില്ല എന്നാണ്. ഇതൊക്കെ സുജൂദിന്റെ ചില മഹത്വങ്ങളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിനയാനീതരായി, അഹങ്കാരമില്ലാത്തവരായി, എളിയവന്മാരായി നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.